Question Vaikam. A uniform ladder 6 meter long weighing 900 Newton is resting against a wall with which it makes an angle of 90 degree. It is on the point of sliding when a man weighing 500 Newton stands on it at a distance of 2 meter along the ladder from the foot of the ladder. Calculate the coefficient of friction between the ladder and the floor. ഈ റിക്വസ്റ്റിൽ എന്താണ് പറയുന്നത്? ഒരു ലാഡർ ഉണ്ട്, ആ ലാഡറിൻ്റെ ലെങ്ത് എത്രയാണെന്നാണ് പറയുന്നത്? 6 മീറ്റർ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ എ ബി എന്ന് പറയുന്ന ലെങ്ത് 6 മീറ്റർ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട് 900 ന്യൂട്ടൺ പറയുന്നുണ്ട്. അപ്പോൾ ആ 900 ന്യൂട്ടൺ എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ലാഡറിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും അല്ലേ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെയ്റ്റ് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യാം. W ഇസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലാഡറിൻ്റെ വെയ്റ്റ് ആണ്. ഇനി അടുത്തായിട്ട് പറയുന്നത്, ഒരു മനുഷ്യൻ നമ്മുടെ ഈ ലാഡറിലേക്കൂടെ ഇങ്ങനെ കയറി പോവുകയായിരുന്നു. ആ മനുഷ്യൻ്റെ വെയ്റ്റ് തന്നിട്ടുണ്ട് 500 ന്യൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്. ആ മനുഷ്യൻ നമ്മുടെ ഈ ബോട്ടം ഇൻറ്റിൽ നിന്നും 2 മീറ്റർ ഡിസ്റ്റൻസ് എത്തിയപ്പോഴേക്കും നമ്മുടെ ലാഡർ സ്ലിപ്പാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ മനുഷ്യൻ്റെ വെയ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 500 ന്യൂട്ടൺ അല്ലേ. 500 ന്യൂട്ടണും എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മനുഷ്യൻ്റെ വെയ്റ്റ് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്തു. പിന്നെ എത്ര ഡിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ലാഡറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരുന്നു? 6 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് മിഡ് പോയിൻറ്റിലായിട്ടായിരിക്കും, ലാഡറിൻ്റെ മിഡ് പോയിൻറ്റിലായിട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു പോയിന്റ് സി ആണെങ്കിൽ ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 3 മീറ്റർ ആയിരിക്കും അല്ലേ. പിന്നെ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? അതും 3 മീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും മാർക്ക് ചെയ്തു. ഇനിയും നോക്കി നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ദാ ഇവിടുത്തെ ഫ്രിക്ഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ലാഡറും ഫ്ലോറും തമ്മിലുള്ള ഫ്രിക്ഷൻ. ഇതാണല്ലേ ഫ്ലോറ്, ഇതാണ് വോൾ. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫ്രിക്ഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ഈ ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ലാഡറിനെ ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഈ പോയിന്റ് എ ആണ് അല്ലേ. അപ്പോൾ ആ പോയിന്റ് മാർക്ക് ചെയ്തു. പിന്നെ ഈ പോയിന്റ് ബി ആണ്, ആ പോയിന്റും കൂടെ ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഫസ്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ വെയ്റ്റ് ആണ് അല്ലേ. ലാഡറിൻ്റെ വെയ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ലാഡറിൻ്റെ വെയ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 900 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അതെവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? ലാഡറിൻ്റെ സെൻറ്ററിലായിരിക്കും. അപ്പോൾ നമുക്ക് വെയ്റ്റ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. വെയ്റ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും. അപ്പോൾ വെയ്റ്റ് മാർക്ക് ചെയ്തു. W ഇസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ എന്ന് മാർക്ക് ചെയ്യുന്നു. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 6 മീറ്റർ ആണ് അല്ലേ. ലാഡറിൻ്റെ ടോട്ടൽ ലെങ്ത് 6 മീറ്റർ ആണ്. അതുകൊണ്ട് ഈ ഒരു ലെങ്ത് 3 മീറ്ററും ഈ ഒരു ലെങ്ത് 3 മീറ്ററുമായിട്ടായിരിക്കും വരുന്നത്. ഇനി ഫ്രീ ബോഡി ഡയഗ്രത്തിൽ അടുത്ത എന്തായിരിക്കും മാർക്ക് ചെയ്യേണ്ടത്? അടുത്തത് റിയാക്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് കോണ്ടാക്ട് സർഫസ് എവിടെയൊക്കെയുണ്ടെന്ന് നോക്കുക. ഇവിടെ എയിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ട്, നമ്മുടെ ഈ ലാഡറിന് ബി എന്ന് പറയുന്ന പോയിന്റിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ഒരു റിയാക്ഷൻ കാണും അല്ലേ. അപ്പോൾ നോക്കിക്കേ, റിയാക്ഷൻ എങ്ങനെയാണ്, എയിലെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. കാര്യം നമ്മുടെ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ ബിയിലെ റിയാക്ഷനും സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിയാക്ഷൻസിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ഈ റിയാക്ഷൻ നമുക്ക് RF എന്ന് കൊടുക്കാം അല്ലേ. ഫ്ലോറിലെ റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് RF എന്ന് കൊടുക്കാം. ഇനി ഈ ഒരു പോയിന്റിലെ റിയാക്ഷനും ഇങ്ങോട്ട് വരികയാണ്, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അതിനെ നമുക്ക് RW എന്ന് മാർക്ക് ചെയ്യാം. അതായത് വോളിലുള്ള റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ RW എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത എന്താണ്? ഇപ്പോൾ റിയാക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ബോഡിയിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ. നമ്മുടെ ലാഡറിൽ ഒരു മനുഷ്യനുണ്ടല്ലേ. അപ്പോൾ ഈ 500 ന്യൂട്ടൺ, ആ മനുഷ്യൻ്റെ വെയ്റ്റ് എത്രയാണ്? 500 ന്യൂട്ടൺ. ആ 500 ന്യൂട്ടൺ നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സ് നമുക്ക് ഈ ലാഡറിൽ മാർക്ക് ചെയ്യണം. നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്താ, അതും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. W is equal to 500 ന്യൂട്ടൺ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? 2 മീറ്റർ ആണ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം, 2 മീറ്റർ എന്ന് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് ആണ് 2 മീറ്റർ. ഇനി അടുത്തായിട്ട് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്? ഇനി അടുത്തായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെയായിരിക്കും? മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. നോക്കിക്കേ, ഈ ഒരു വോളിൽ ഫ്രിക്ഷൻ ഉണ്ടോ? ഇല്ല. കാര്യം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ലാഡർ ഒരു വോളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്, ആ വോൾ സ്മൂത്ത് വെർട്ടിക്കൽ വോളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്മൂത്ത് ആണെങ്കിൽ അവിടെ എന്തില്ല? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ഇനി നോക്കിക്കേ, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും അല്ലേ.
അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ? നമ്മുടെ ലാഡർ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ എങ്ങനെയായിരിക്കും ഈ ലാഡറിൻ്റെ മൂവ്മെൻറ്റ്? ഇങ്ങോട്ടായിരിക്കും, അല്ലെങ്കിൽ ലാഡറിൻ്റെ ബോട്ടം പോർഷൻ റൈറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഈ ലാഡറിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എൻ എന്നാണ് അല്ലേ. ഇവിടെ മ്യൂ ഫ്ലോറിലുള്ള മ്യൂ ആയതുകൊണ്ട് നമുക്ക് മ്യൂ എഫ് എന്ന് കൊടുക്കാം ഇൻറ്റു ആർ എൻ. ആർ എൻ എന്ന് വെച്ചാൽ നോർമൽ റിയാക്ഷൻ, അതായത് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ആർ എഫ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? മ്യൂ എഫ് ആണല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് മ്യൂ എഫിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയായിരുന്നു ഇക്വിലിബ്രിയം കണ്ടീഷൻസ്? സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ, സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ, അതുപോലെ തന്നെ സിഗ്മ എം ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. നമുക്ക് ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു സീറോ, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് സീറോ ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവും, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ആർ ഡബ്ല്യു ഉണ്ട്, പിന്നെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആർ ഡബ്ല്യു റൈറ്റിലേക്കാണ്, അതുകൊണ്ട് ആർ ഡബ്ല്യു പോസിറ്റീവാണ്. അപ്പോൾ ആർ ഡബ്ല്യു മൈനസ് മ്യൂ എഫ് ഇൻറ്റു ആർ എഫ് വരും അല്ലേ. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ്, അതുകൊണ്ട് ആർ ഡബ്ല്യു മൈനസ് മ്യൂ എഫ് ഇൻറ്റു ആർ എഫ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് വരും. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താണ്? സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ, അതായത് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് സീറോ ആയിരിക്കും. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്, ഫോഴ്സ് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ ഏതൊക്കെ ഫോഴ്സസ് ആണ്? വെർട്ടിക്കൽ ഫോഴ്സസ്, ഇവിടെ 900 ന്യൂട്ടനുണ്ട്, പിന്നെ ഈ മനുഷ്യൻ്റെ വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു റിയാക്ഷൻ ആർ എഫ് ഉണ്ടല്ലേ. ഇവിടെ ആർ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്വേർഡ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ആർ എഫ്. ഇനി ഏതാണ് വെർട്ടിക്കൽ ഫോഴ്സ്? ദാ ഇത് 900 ഉണ്ട്, 500 ഉണ്ട്, അത് രണ്ടും ഡൗൺവേർഡ് ആണ്, അതുകൊണ്ട് മൈനസ് 900 മൈനസ് 500 ഇസ് ഈക്വൾ ടു സീറോ. ഇതിൽ നമുക്ക് ആർ എഫിനെ എങ്ങനെ എഴുതാൻ പറ്റും? ആർ എഫ് ഇസ് ഈക്വൾ ടു 900 പ്ലസ് 500 എന്ന് എഴുതാം അല്ലേ. ഇതിൻ്റെ രണ്ടിനെയും ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ആർ എഫിനെ എങ്ങനെ എഴുതാം? ആർ എഫ് ഇസ് ഈക്വൾ ടു 900 പ്ലസ് 500 എത്രയാണ്? 1400 ആണ് അല്ലേ. അപ്പോൾ 1400 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ആർ എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1400 ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് ആർ ഡബ്ല്യുവിൻ്റെ വാല്യൂ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ന്യൂ എഫിൻ്റെ ആർ എഫ് എന്ന് എഴുതാം അല്ലേ. ന്യൂ എഫ് ഇൻറ്റു ആർ എഫ് എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ആർ എഫിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർ ഡബ്ല്യുവിനും ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. അതായത് ആർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ, നമുക്കറിയത്തില്ല മ്യൂ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. മ്യൂ എഫ് ഇൻറ്റു ആർ എഫിന് പകരം നമുക്ക് 1400 എന്ന് ഇടാം അല്ലേ. അപ്പോൾ ആർ ഡബ്ല്യുവിനും നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വിലിബ്രിയം കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് സിഗ്മ എം ഇസ് ഈക്വൽ ടു സീറോ, അതായത് ഒന്നുകിൽ ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ മൊമെൻ്റ് എടുക്കണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ മൊമെൻ്റ് എടുക്കണം. ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ മൊമെൻ്റ് എടുക്കുക, എന്നിട്ട് സം ഓഫ് മൊമെൻ്റ് ഈക്വൾ ടു സീറോ എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ മൊമെൻ്റ് എടുക്കാം. അപ്പോൾ സിഗ്മ എം എ ഇസ് ഈക്വൽ ടു സീറോ. എന്തായിരുന്നു മൊമെൻ്റിൻ്റെ ഇക്വേഷൻ? മൊമെൻ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, എ എന്ന് പറയുന്ന പോയിൻറ്റിലാണ് നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഈ ആർ എഫ് എന്ന് പറയുന്ന ഈ റിയാക്ഷന് ഈ ഒരു പോയിൻറ്റിൽ മൊമെൻ്റ് ഉണ്ടാകുമോ? ഇല്ല. കാര്യം എന്താണ്? ഈ ആർ എഫിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്ത് പോകുന്നത് എ എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ തന്നെയാണ്, അതുകൊണ്ട് ആർ എഫിന് മൊമെൻ്റ് ഇല്ല. ഇത് നോക്കി, ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, മ്യൂ എഫ് ഇൻറ്റു ആർ എഫ് അല്ലേ. മ്യൂ എഫ് ഇൻറ്റു ആർ എഫിന് ഈ ഒരു പോയിൻറ്റിൽ കൂടെ മൊമെൻ്റ് ഉണ്ടോ? ഇല്ല. കാര്യം എന്താണ്? അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും പാസ് ചെയ്ത് പോകുന്നത് അതേ പോയിൻറ്റിൽ കൂടെ തന്നെയാണ്. അപ്പം ഈ രണ്ട് ഫോഴ്സിനും ഈ ഒരു പോയിന്റിൽ മൊമെന്റ് ഇല്ല. പിന്നെ ഇനി റിമൈനിങ് ഏതൊക്കെ ഫോഴ്സസ് ഉണ്ട്? ആർ ഡബ്ല്യു ഉണ്ട്, 900 ഉണ്ട്, 500 ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് ഫോഴ്സിൻ്റെ മൊമെന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ആർ ഡബ്ല്യു എന്ന് പറയുന്ന ഈ റിയാക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് മൊമെൻ്റ് എടുക്കേണ്ട ഏത് പോയിൻറ്റിലാണ്? ഈ പോയിൻറ്റിലാണ് അല്ലേ. അപ്പം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നോക്കി, ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്? അപ്പോൾ ആർ ഡബ്ല്യു. ഇനിയും വേണ്ടത് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. എങ്ങനെയായിരിക്കും ഈ ആർ ഡബ്ല്യുവിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നത്? നോക്കിക്കേ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണിക്കാനായിട്ട് ഞാൻ ഈ ഒരു വോളും അതുപോലെ തന്നെ ഒരു ഫ്ലോറും ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ക്വസ്റ്റിലെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാഡറും വോളും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 20 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ആംഗിൾ 20 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പോൾ ഇത് 90 ആണ്, ഇത് 20 ആണെങ്കിൽ ഇത് 70 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ആംഗിൾ 70 ഡിഗ്രി ആയിരിക്കും. ഇത് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ നമുക്ക് മൊമെൻറ്റിൻ്റെ കാര്യം നോക്കാം. മൊമെൻറ്റ് എന്താണ്? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഫസ്റ്റ് നമുക്ക് ആർ ഡബ്ല്യു എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ മൊമെൻറ്റ് എന്തായിരുന്നു? ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇവിടുത്തെ ഫോഴ്സ് ഏതാണ്? ആർ ഡബ്ല്യു. ഇനി നമുക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഈ ആർ ഡബ്ല്യൂവും എയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ, ഈ ആർ ഡബ്ല്യൂവിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ ഞാൻ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ദാ ഇതായിരിക്കും അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. നോക്കൂ, ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ ഒരു ലൈനും കൂടെ ആണ് പെർപ്പെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈ ആർ ഡബ്ല്യൂവിൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ആർ ഡബ്ല്യൂവിൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഡബ്ല്യൂവിനെ നോക്കാം. ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ അല്ലേ. അപ്പോൾ 900 ന്യൂട്ടൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഈ 900 ന്യൂട്ടൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ താഴോട്ടൊന്ന് വരയ്ക്കുകയാണ്. നോക്കിക്കേ, ഇനിയും ഇതും ഇതും കൂടെയാണ് 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇതായിരിക്കും ഇതിൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മുടെ ഡബ്ല്യൂവിൻ്റെ, നമ്മുടെ 900 ന്യൂട്ടൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, 500 ന്യൂട്ടൺ അല്ലേ. അപ്പോൾ 500 ന്യൂട്ടൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നോക്കിക്കേ, ഈ 500 ന്യൂട്ടൺ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ. ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ. അതിന് ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് ഹൊറിസോണൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അതിനെ ഹൊറിസോണ്ടലിൽ നിന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ഡിസ്റ്റൻസ് വേർട്ടിക്കലാണ്, അതിനെ വേർട്ടിക്കലിൽ നിന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ഒരു ട്രയാംഗിൾ നമുക്ക് സൈൻ തീറ്റ ചെയ്താലോ? സൈൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. അപ്പം ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടിക്കലാണ്. അപ്പോൾ വേർട്ടിക്കൽ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതി. പിന്നെ ഇതിൽ നിന്നും നമുക്ക് ഈ വേർട്ടിക്കൽ ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വേർട്ടിക്കൽ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ തന്നെ ഈ ട്രയാംഗിൾ നമുക്ക് കോസ് തീറ്റ എഴുതാമല്ലോ. കോസ് തീറ്റ എന്ന് വെച്ചെന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഏതാണ്? ഈ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ് അല്ലേ. അപ്പം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇതിൽ നിന്ന് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ എഴുതാമല്ലോ. ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് എഴുതിയിരിക്കുന്നത്, ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. അതായത് നമുക്ക് വേണ്ടുന്ന പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇക്വേഷൻ, സൈൻ തീറ്റ ഇൻറ്റു ഹൈപ്പോട്ടന്യൂസ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആർ ഡബ്ല്യൂവിൻ്റെ നോക്കാം അല്ലേ. ആർ ഡബ്ല്യൂവിൻ്റെ പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണെന്നാണ് പറഞ്ഞത്? ഇതാണെന്നാണ് പറഞ്ഞത് അല്ലേ. ട്രയാംഗിളിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളായിട്ട് വരുന്നത്. ഈ ഒരു വലിയ ട്രയാംഗിളാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളായിട്ട് വരുന്നത്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. പിന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ലാഡറിൻ്റെ ലെങ്ത് ആണ് അല്ലേ. ലാഡറിൻ്റെ ഫുൾ ലെങ്ത് ആണ്. ലാഡറിൻ്റെ ലെങ്ത് എത്രയെന്ന് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടുന്നത് വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. ഇവിടെ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? അതായത് ലാഡറിൻ്റെ ലെങ്ത് ആണ്. അതായത് 6 ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 70 ആണ് അല്ലേ. ക്വസ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു ഇത് 20 ആണ്, അപ്പോൾ ഇത് 70 ആയിരിക്കും. അപ്പോൾ സൈൻ 70 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തത് 900 ന്യൂട്ടൺ. 900 ന്യൂട്ടൺ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് വേണം അല്ലേ. അതായത് നമ്മുടെ വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് ലാഡറിൻ്റെ മിഡിലായിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലെങ്ത് എത്രയാണ്? 6 ആയിരുന്നു ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇത് 3 ആണ്. അപ്പോൾ ആ 3 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന ഡിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ നിന്നും ഇവിടെ വരെ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടുന്നത് ദാ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. അതായത് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു കോസ് 70.
ഓക്കെ തീറ്റ എന്ന് പറയുന്നത് 70 ആണ്. ഇനി അടുത്തത് 500 ന്യൂട്ടൺ. 500 ന്യൂട്ടൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഈ ആംഗിൾ 70 ഡിഗ്രി ആണ്, അത് മാർക്ക് ചെയ്തു. പിന്നെ നോക്കിക്കേ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ മനുഷ്യൻ 2 മീറ്റർ ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ 2 ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. അതായത് നമ്മുടെ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 2 മീറ്റർ ആണ്, അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടുന്നത് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഈ ലൈനും ഇതും കൂടെ, ഈ ലൈനും കൂടെ ആയിരിക്കും പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. ഇതെന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടെന്ന് വെച്ചാൽ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. അതായത് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 2 × cos 70. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ട്രയാംഗിളും എടുത്തിട്ട് sin 70 ആണോ അതോ ഇനി cos 70 ആണോ ഏതാ എടുക്കണമെന്ന് കൺഫ്യൂഷൻ വരും. അപ്പോൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ എഴുതേണ്ട കാര്യം പോലും ഇല്ല, ഡയറക്റ്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് σma ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോയിന്റിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് RW എടുക്കാം അല്ലേ. അപ്പം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ RW എടുക്കുമ്പോൾ RW ആണ് നമ്മുടെ ഫോഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? RW × ഇനിയും RW പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഏതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ഇതാണല്ലേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹൈറ്റിനോട് ഈക്വലാണ്, ഈ ഒരു ലെങ്ത്തിനോട് ഈക്വലാണ്. ഇതെന്ന് പറയുന്നത് അപ്പം നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏതാണ്? ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. നമുക്ക് വേണ്ടുന്നത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ വേർട്ടിക്കൽ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ ടോട്ടൽ 6 ആണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 6 × sin θ. സൈൻ തീറ്റ എന്ന് പറയുന്നത് sin 70 ആണ്. ഓക്കെ, ഈ RWA ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. കാര്യം എങ്ങനെയാണ്? എന്താ ഇങ്ങനെയായിരിക്കും ഈ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ +RW × 6 sin 70 എന്ന് എഴുതിയത്. മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ സൈൻ പോസിറ്റീവ് ആയിരിക്കും. മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് RW എഴുതി. അടുത്ത് നമുക്ക് ഈ ഒരു ഫോഴ്സ് ആണുള്ളത് അല്ലേ. ഇവിടെ ഇതെടുത്തു. ഇനി അടുത്തതായിട്ട് വരുന്നത് 900 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. അപ്പം 900 ന്യൂട്ടൺ ഇവിടെ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ത് മൊമെൻ്റ് ആയിരിക്കും? നോക്കിക്കേ, ഇത് ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇതിൻ്റെ മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എന്ന് എഴുതാം അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവാണ്. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? 900 ന്യൂട്ടൺ. അപ്പോൾ 900 × ഇനി നമുക്ക് എന്ത് വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം അല്ലേ. ഏതായിരുന്നു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? ദാ ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രയാംഗിൾ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 3 മീറ്റർ ആണ് അല്ലേ. ഇത് 3 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 × പിന്നെ കോസ് തീറ്റ ആണോ സൈൻ തീറ്റ ആണോ? കോസ് തീറ്റ ആണ് അല്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് കോസ് തീറ്റയാണ്. 3 × cos 70. ഇനി അടുത്തത് 500 ന്യൂട്ടൺ ആണ് അല്ലേ. 500 ന്യൂട്ടൺ ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്താണ്? ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് −500 × ഇനി എന്ത് വേണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. 500 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാണ്? ഇതാണ് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ഹൈപ്പോട്ടന്യൂസ് ഇൻറ്റു കോസ് തീറ്റ. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം 2 × cos 70 = 0. പറഞ്ഞു തന്ന ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ സൈഡിലോട്ടൊന്ന് എഴുതി വെക്കുക. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ എഴുതി എഴുതി പോകാം. ഇനി ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഫോഴ്സിനും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ആകെ അൺനോൺ എന്ന് പറയുന്നത് RW മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. അപ്പോൾ 5.038 × RW = 1265.47 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് RWനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? 1265.47 / 5.038 എന്ന് എഴുതാൻ പറ്റും. അതായത് RWൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 224.44 ന്യൂട്ടൺ എന്ന് കിട്ടും. നമുക്കിതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? μF ആണ്.
ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ ഈ ഇക്വേഷൻ നമുക്ക് മ്യൂ എഫിനെ എങ്ങനെ എഴുതാൻ പറ്റും ആ മ്യൂ എഫ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും ആർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1400 എന്ന് എഴുതാം അല്ലേ അതായത് ആർ ഡബ്ല്യു എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു 224.44 ഡിവൈഡഡ് ബൈ 1400 ഇസ് ഈക്വൽ ടു 0.16 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടുന്ന മ്യൂ എഫിൻ്റെ വാല്യൂ കിട്ടി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു